എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൽ ബി എസ് ഡിപ്ലോമ അലോട്ട്മെൻറ്റിലേക്കുള്ള സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് തേർഡ് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിലേക്കുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്, നിങ്ങൾ വേക്കൻസി ലിസ്റ്റ് വന്നിട്ടുണ്ട്, 29-ന് അലോട്ട്മെൻറ്റ് വരുന്നത്. അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് നിങ്ങൾ വേക്കൻസി ലിസ്റ്റ് ആദ്യം ചെക്ക് ചെയ്യുക, അതിനുശേഷം മാത്രം നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കുക. സോ വേക്കൻസി ലിസ്റ്റിൽ നിങ്ങൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് റിസർവേഷൻ അതിൽ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. സ്റ്റേറ്റ് മെറിറ്റ് അതേപോലെ റിസർവേഷൻ, ഏതൊക്കെ റിസർവേഷനിലുള്ള കോളേജുകളിൽ ഏതൊക്കെ സീറ്റുകളാണ് അവൈലബിൾ ഉള്ളത്, എത്രത്തോളം സീറ്റുകളുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യുന്നുണ്ട്. സോ അതെല്ലാം നോക്കിയതിന് ശേഷം മാത്രമായിരിക്കണം നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കേണ്ടത്. ഇന്നും നാളെയായിട്ട് ഓപ്ഷൻസ് കൊടുക്കാം. അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്നത് 29-ന്. ഓക്കെ, അപ്പോൾ നാളെ 3 മണിക്ക് മുമ്പായിട്ട് നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കേണ്ടതാണ്. സോ ഈ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റിലേക്ക് എല്ലാ വിഭാഗക്കാർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. എസ് സി എസ് ടി കുട്ടികൾക്കും ജനറൽ വിഭാഗക്കാർക്കും മറ്റുള്ള കമ്മ്യൂണിറ്റി റിസർവേഷനിൽ വരുന്ന കുട്ടികൾക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ ഓപ്ഷൻസ് കൊടുക്കുമ്പോൾ നിങ്ങൾ കോഴ്സിൻ്റെ കോഡ് നിങ്ങൾ ഓർത്തിരിക്കണം, ഏതൊക്കെ കോഴ്സുകളാണ് കോഡ് കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ ഏതെല്ലാം റിസർവേഷൻ സീറ്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്, എത്രത്തോളം സീറ്റുകൾ ഓരോ കോളേജിലുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. സോ ഓപ്ഷൻസ് കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ വേക്കൻസി ലിസ്റ്റ് നിർബന്ധമായിട്ടും ചെക്ക് ചെയ്യണം. അതിനുശേഷം മാത്രമായിരിക്കണം നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കേണ്ടത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതേപോലെ ഒരു കോളേജിൽ തന്നെ 2-ഓ 3-ഓ അധികം കോഴ്സുകളുണ്ടെങ്കിൽ നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കുമ്പോൾ പ്രത്യേകം നിങ്ങൾ ആ ഒരു കോഴ്സ് മെൻഷൻ ചെയ്ത് തന്നെ ഓപ്ഷൻസ് നമ്പർ ഓർഡർ കൊടുക്കുക. അതേപോലെ തന്നെ ഇതുവരെ അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത മാർക്ക് കുറഞ്ഞ റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും പിറകിലുള്ള റാങ്ക് ലിസ്റ്റുകാരൊക്കെ മാക്സിമം ഓപ്ഷൻസ് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ അലോട്ട് ചെയ്തിട്ടുള്ള കാൻഡിഡേറ്റ് ലിസ്റ്റും നിങ്ങളൊന്ന് പരിശോധിക്കുക. എത്രത്തോളം റാങ്ക് ലിസ്റ്റിൽ എത്രത്തോളം ഇൻഡെക്സ് മാർക്ക് വന്നിട്ടുള്ള കുട്ടികൾക്കാണ് കോളേജിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യുക. അതിനുശേഷം ഓപ്ഷൻസ് കൊടുക്കുക. സോ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കുമ്പോൾ റിസർവേഷൻ ചെക്ക് ചെയ്യുക, അതേപോലെ എത്ര ഒരു കോളേജിൽ എത്രത്തോളം സീറ്റ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളും ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കുക. സോ ഏകദേശം നമുക്ക് മെയിൻ 3 അലോട്ട്മെൻറ്റും 3 സ്പെഷ്യൽ അലോട്ട്മെൻറ്റുമാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. ഇനിയും വേക്കൻസി ഫില്ല് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ ഇനിയും സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് കണ്ടക്ട് ചെയ്യും. മാക്സിമം നിങ്ങൾ ഓപ്ഷൻസ് നിങ്ങൾ പ്രിഫർ ചെയ്തിട്ടുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജ് മാത്രം ഓപ്ഷൻസ് കൊടുക്കുക. അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും നിങ്ങൾ കോളേജിൽ അഡ്മിഷൻ എടുത്തിരിക്കണം. സോ ശ്രദ്ധയോടുകൂടി ഓപ്ഷൻസ് ഫില്ല് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.